Hi friends, ellavarkum nammude channel lekku swagatham. Appo innathe oru video oru raavile mudale chevareyulla visheshangalokku ulkolichirulla oru video aato. Appo ee oru video il innu ippo umma illatha oru divasaanu njan shoot cheynathu. Appo adinte njan endha paraya njan cheyyatha video lokke cheyyatha korchu kaaryangalokke undi ee oru video il aato. Paathram nammude vennirittu paathram kaygunnathu pinne adu pole thanne thirumbunnathu onnu njan angane video edukkarillilla kaaranam adakke ummante duty aanu umma adakke cheyyal aato. Ummakku angane porathulla പണികളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഉമ്മ ഇല്ലാത്തൊരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാനൊരു 6:25 ഒക്കെ ആയപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തീരുമാനമൊക്കെ ഉള്ള റൂമിലുള്ളതൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് ഇട്ടിരിക്കണേ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എന്താ നമ്മൾ ആയിഷക്കുട്ടി എണീച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആയിഷേനെ ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളക്കടല ഉണ്ടല്ലോ അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഒരു വെള്ളക്കടലൻ്റെ പിന്നെ ഈ കറിക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുത്തുപത്തിരിയാണ്. ഈ ഒരു കുത്തുപത്തിരി ഇഡ്ഡലി ദോശ വെള്ളപ്പൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ. അങ്ങനെ ഞാനിപ്പോൾ വെള്ളക്കടല ഇതാ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ കേട്ടോ ഞാൻ വേവിക്കൽ. ഇനി നമുക്ക് അത് വേവിക്കുന്ന മുന്നേ തന്നെ ആദ്യം കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കുക. അപ്പോൾ ഇന്നും ഉമ്മ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്ന് പാൽ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണല്ലോ പാത്രം എന്താണ് ചോറും കറിയൊക്കെ വെക്കൽ. അപ്പോൾ അതിൻ്റെ ചെമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പിറ്റേ ദിവസം വെണ്ണീരും സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് തേച്ചേക്കല കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചോറ് ബാക്കിയുണ്ടായി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ രാത്രി തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതിലേക്ക് ഇതാ ചെമ്പിൽ നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് ആ ചോറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോറിനി നമ്മൾ ഇന്ന് ചോറ് വെക്കുന്ന സമയത്ത് അതിലേക്ക് കൂട്ടിയെടുക്കും. പറ്റുകയാണെങ്കിൽ കൂട്ടിയെടുക്കും. പിന്നെ ചിലത് കുഴഞ്ഞ പോലെയൊക്കെ ഉണ്ടാവില്ല അത് നമ്മൾ വേസ്റ്റ് ആക്കൂല കേട്ടോ. വെള്ളപ്പോ ഇട്ടിലോ അങ്ങനെ എന്തെങ്കിലും പിറ്റേന്നൊക്കെ ആക്കും. അപ്പോൾ അതിലേക്കൊക്കെ അത് കൂട്ടിച്ചേർക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെണ്ണീരും അതുപോലെ തന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഉമ്മ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ആ ഒരു കാണുന്ന പാത്രത്തിലേക്ക് ആക്കി വെക്കാറില്ല ചെയ്യൽ. അപ്പോൾ നല്ല ക്ലീനാണ്. പിന്നെ നമ്മൾ കരി കയ്യിലൊന്നും അങ്ങനെ കരി ഓവറായിട്ട് പിടിക്കില്ല സോപ്പും പൊടിയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്തെ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം തേച്ചേക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കിണറിൻ്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് ഉണക്കാല കേട്ടോ. ശരി, ഈ ഭാഗത്ത് നല്ല വെയിലാണ്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഉണക്കലുള്ളത്. അപ്പോൾ സമയമായപ്പോഴത്തേക്ക് തന്നെ അതാ നമ്മുടെ ചായയൊക്കെ തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആയിഷത് അവിടെ ഇരുന്നിട്ട് യോഗ കളിക്കുക കേട്ടോ. യോഗ കളിക്കാം. പല്ലൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ വെച്ച് വെള്ളം ഉണ്ടത് അതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്ലാസ്കിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ ഫ്ലാസ്കിൽ ഇവിടെ അങ്ങനെ രാവിലെ ഇങ്ങനെ ഫ്ലാസ്കിൽ മാറ്റും. കാരണം ഉപ്പേക്കും ഒക്കെ പെട്ടെന്ന് ചായ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആക്കണ്ടല്ലോ. കുറേ സമയം ഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചോയ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ചായ കുറച്ച് മാത്രം ഫ്ലാസ്കിൽ വെക്കുക. കാരണം നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആ ഭാഗത്തിൽ ടൈൽസിലൊക്കെ കരി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രാവിലെ ആട്ടോ തുടക്കൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനിയിപ്പം കുറച്ച് തിരുമ്പാണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, തോനൊന്നുമില്ല. എൻ്റെ ദുർബസ്കാൻ്റെതും പിന്നെ കുട്ടികളെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വേഗം ഒന്ന് തിരുമ്പാനുള്ള സോപ്പും പൊടിയൊക്കെ ഒന്ന് എന്താ പറയുക ഒരു പാത്രത്തിലിട്ട് ഇതുപോലെ അങ്ങനെ പുതർത്തിയിട്ടിട്ട് കേട്ടോ ഞാൻ തിരുമ്പിൽ. അപ്പോൾ തിരുമ്പുന്ന സമയത്ത് കുറച്ച് സോപ്പൊക്കെ തേച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമില്ല. എനിക്കും വലിയ താല്പര്യം കേട്ടോ മെഷീനൊന്നും. അങ്ങനെ നമ്മൾ തിരുമ്പൽ തന്നെയാണ് പതിവ്. പിന്നെ വലിയ കമ്പിളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പാർക്കാൻ പോകുന്ന സമയത്ത് അത് എടുത്തിട്ട് അവിടെ നിന്ന് മെഷീനിലിട്ട് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അതപ്പോൾ ഞാൻ വേഗം കുത്തിയൊക്കെ എടുക്കാമ്പോൾ അപ്പോൾ കുത്തിയെടുക്കാനുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദയ്യ ഒരു കല്ലിൽ വെച്ചിട്ടാണ് തിരുമ്പൽ. അപ്പുറത്ത് വേറൊരു കല്ലുണ്ട് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തിരുമ്പുന്ന അടിച്ച് തിരുമ്പാനൊക്കെ പറ്റി കല്ല് അപ്പുറത്തുണ്ട്. നിങ്ങൾ ആയിരിക്കില്ലേ ഒരു വീട്ടിൽ രണ്ട് തിരുമ്പുന്ന കല്ലെന്നൊക്കെ. പക്ഷേ ഇതൊരു നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴ കൊള്ളാതെ തന്നെ തിരുമ്പാനൊക്കെ പറ്റും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഒരു എന്താ പറയുക അയച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് വേഗം ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് ഇട്ടിട്ട് വ്യായലിമലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ തിരുമ്പയിലൊക്കെ വേഗം കഴിക്കട്ടെ.
പിന്നെ ഈ തിരുമ്പുന്ന ജോലി, അതുപോലെ തന്നെ പാത്രം തേക്കുന്ന ജോലി, അതൊക്കെ ഉമ്മൻ്റെ ഡ്യൂട്ടി ആട്ടോ. ഉമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ തിരുമ്പാറക്കുള്ളൂ, തിരുമ്പിൽ പാത്രം കഴുകലൊക്കെ ചെയ്യുക. കാരണം ഉമ്മക്ക് അങ്ങനത്തെ ജോലികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന ജോലി ഉമ്മക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാട്ടോ. അപ്പോൾ ഉമ്മ പുറത്തുള്ള പണിക്ക് നിൽക്കും, ഞാൻ അതുപോലെ തന്നെ അടുക്കള പണിക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡെയിലി ചെയ്യൽ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വേഗം കറീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി, ഒരു ഫ്രൈ പാൻ, ചീനച്ചട്ടിയിൽ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് രണ്ട് സവാള, രണ്ട് തക്കാളി, ഒരാവശ്യത്തിനുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അത് ഞാനിതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അരിയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിസിൽ എന്താ കടല നമ്മൾ വേവിക്കാൻ വെച്ചല്ലോ, അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഭാഗം നമ്മുടെ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും കറി. തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കറിക്ക് അങ്ങനെ ഇതപ്പോൾ ഞാനിതാ കടല നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് ആകെ നാശമായി പോകും നമ്മുടെ കറി. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, സാധാ പച്ചമല്ലിയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല. ഗരം മസാല മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കറിക്ക്. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയിലൊക്കെ നല്ല യോജിക്കുന്ന വിധത്തിൽ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓവർ ലൂസിലല്ല ചെയ്തെടുക്കുന്നത്, കാരണം പത്തിരിക്ക ആയതുകൊണ്ട് ഓവർ ലൂസ് വേണ്ടല്ലോ. പുട്ടക്കാകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. പിന്നെ ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം, നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം, വെട്ടി തിളപ്പിച്ചെടുക്കാം നമുക്ക് എന്തായാലും. പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ കുത്തുപത്തിരി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു പത്തിരിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചതാ കേട്ടോ, ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാവൊക്കെ അടിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഷൂട്ടിങ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തില്ലേ കുറച്ചുകൂടി എളുപ്പമാട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ. അതാണ് ഞാൻ അധികം ഇതാണ് വീഡിയോസിൽ വിട്ടില്ല അതുപോലെയൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കടലക്കറി കണ്ടോ നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കറി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ എന്തായാലും വേഗം ദോശ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 11 മണിക്ക് മോനക്ക് ക്ലാസ് ഉണ്ട്, 11 മുതൽ 12 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുന്നെ വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ കഴിയുന്നത് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ല, എല്ലാവരുടെ എന്താണ് പറയുക ലൈഫിലൊക്കെ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും. സ്കൂൾ തുറന്ന സമയത്ത് മീഹ നീക്കി 8 മണിയായി, 8 മണി വരെ ഉറങ്ങാൻ പറഞ്ഞില്ലേ, എണീച്ചാളേ. വേണിച്ചോട് 8 മണിയായി. ആ എനിക്ക് ഇന്നലത്തെ വർക്ക് ചെയ്യാല്ലേ സ്കൂളത്തെ. അപ്പോൾ ഇന്നൊരു 8 മണിയൊക്കെ ആയ സമയത്താട്ടോ മക്കളെ വിളിച്ചത്, കാരണം ഇന്ന് മദ്രസ ഇല്ല. വെള്ളിയാഴ്ചയാണ് ഞാനത് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അന്ന് മദ്രസ ലീവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തലേന്നേ പറഞ്ഞിട്ടുമ്പ നേരത്തെ വിളിക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് കൂടി കിടന്നോട്ടെ, ഒരു 8 മണിയൊക്കെ ആയിട്ട് എണീക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നു. അപ്പോൾ മോക്ക് കുറച്ച് വർക്ക് ചെയ്യാണ്ടേനും, അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് 8 മണിക്ക് തന്നെ വിളിച്ചത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചതേനും. അപ്പോൾ ഇന്ന് തലേ ദിവസത്തെ വർക്ക് എന്തായാലും നമ്മൾ രാവിലെ 10 മണീൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അയച്ചു കൊടുക്കണം ടീച്ചർമാർക്ക്, അല്ലെങ്കിൽ ടീച്ചർമാർ നോക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഒരു പേടിയിൽ വേഗം വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വേഗം എണീക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഓരോരോ പത്തിരി വേഗം ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ
ബിരിയാണി തിന്നൂടെ. വാതിലൊന്നും വേണ്ട, വാവ തിന്നോ. ആശ തിന്നുന്നുണ്ടോ? അങ്ങനെ കുറച്ച് മാവ് ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് അഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടി പോവാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊട്ടിയൊക്കെ വിരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഓരോരോ പണി നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമല്ലേ? ഞാനങ്ങനെ കേട്ടോ ചെയ്യൽ. ഇപ്പോൾ സ്കൂൾ തുറന്നതിനെ കൊണ്ട് ഇപ്പോൾ എൻ്റെ ജോലികളൊക്കെ ഒരു 11 മണി 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ നോക്കലുണ്ട്. ഇനിയിപ്പോൾ വേഗം എന്താ പറയുക, അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ആയിഷനെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വിറകും ചേരിപ്പുളിയൊക്കെ അവിടെ നിന്ന് എടുക്കുകയാണേ. ഇനിയിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് എന്താ പറയുക, റെഡിയാക്കിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ണീര് ചിരട്ടയിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചിമ്മിണി ഒഴിച്ച് കൊടുക്കുകയല്ല ചെയ്യൽ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് എനിക്ക് അടുപ്പ് കത്തിക്കാൻ അറിയുള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ ഈ ഓലക്കണ്ണി വെച്ചിട്ടൊന്നും അടുപ്പ് പിടിപ്പിക്കാൻ എനിക്ക് വലിയ എയിമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിച്ചാരി കഴിഞ്ഞോ? ഏ ഉള്ളൊക്കെ പറിക്കുക. പിന്നെ മോള് ഇത് അവിടെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് കുറച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്നലെ കുറേ ഉള്ളത് കൊണ്ട് പറമ്പ ഞാനൊന്ന് ചെയ്യുന്നില്ല, രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാവിലെ ഇരുന്ന് പതുക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് വെള്ളം ഒന്ന് കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റേഷൻ അരി തന്നെയാട്ടോ ഉപയോഗിക്കൽ. കുട്ടികൾക്കും എല്ലാവർക്കും ഈ റേഷൻ അരി തന്നെയാണ് ഇഷ്ടം. കഴിഞ്ഞുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാട്ടെ. അപ്പോൾ ഞാനും മോളും കൂടി ഇരുന്ന് കഴിക്കാം. അപ്പോൾ മോനും ആയിഷയൊക്കെ നേരത്തെ കഴിച്ചിട്ട്. അപ്പോൾ റുബസ്ക കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് വരാൻ. റുബസ്ക പുറത്ത് പോയതാണ് രാവിലെ. അപ്പോൾ ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇനി എനിക്ക് കാത്ത് കളഞ്ഞതല്ല. കാരണം മോൻ്റെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് വേഗം ജോലിയും തീർക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാനും മോളും കൂടെ വേഗം ഇരുന്ന് ഫുഡ് കഴിക്കാട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കറി. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതാ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ രാവിലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ മുറിക്കാതിരിക്കുന്ന മുന്നേ തന്നെ വേഗം ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വിചാരിച്ചു. കാരണം റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവല്ലോ. അപ്പോൾ മീനും മുറിക്കാതിരിക്കാനുള്ളൊരു സമാധാനവും ഇല്ല. കാരണം വെന്തരിഞ്ഞ് പോയാൽ ആകപ്പാടെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് നാശമായി പോകും നമ്മുടെ ചോറ്. അപ്പോൾ ഞാനത് നോക്കി നോക്കി വേഗം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മീനൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് കറിയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതാ മീനൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ മുറിക്കുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ച് പഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ മസാല തേച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു അര
ഒരു അര കഷ്ണം ഉള്ളി വലിയുള്ളിയും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ മുളക് കറി വെക്കൽ കേട്ടോ. എല്ലാം കൂടി ഇങ്ങനെ ഞവണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് വയ്ക്കുക, അങ്ങനെ വാട്ടിയിട്ടൊന്നും വെക്കലില്ല കേട്ടോ. അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഞവണ്ടി എടുക്കണം. അപ്പം ഞവണ്ടി എടുക്കുന്ന സമയത്ത് അതിനിൽ തക്കാളി ഇടാൻ മറന്നത് ഓർമ്മയത്. അപ്പോൾ വേഗം കൈയൊക്കെ കഴുകി തക്കാളി കൂടെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നമ്മൾ ഞവണ്ടി എടുക്കുക. തക്കാളിയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു വിധത്തിൽ നമ്മളിങ്ങനെ ഞവണ്ടി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര ലൂസ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വെക്കുന്ന ഒരു മുളകിട്ട കറി കേട്ടോ. വളരെ സിമ്പിളാണ്, മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി, ഇതാ സൂപ്പറായിട്ട് കണ്ടോ തിളച്ച് വന്നിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലൂസിലായിട്ട് ഉണ്ടാക്കല്. ഇവിടെ എല്ലാവർക്കും ലൂസാണ് ഇഷ്ടം, ഉപ്പൊക്കെ ലൂസാണ് ഇഷ്ടം. ഉമ്മക്കൊക്കെ പിന്നെ കുറച്ച് കട്ടിയിൽ ഉള്ള മുളകിട്ട കറിയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഉപ്പൊക്കെ കുറച്ച് ലൂസുള്ള കറിയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ മീൻ കറി ഒന്ന് വറവിട്ടെടുക്കാണ്ട്. അപ്പോൾ അതിനായി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് ഉലുവ, പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്താണ് പറയുക, ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുളകിട്ട കറിയില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് വരാം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് എന്താണ് പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള തേങ്ങക്കൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഇവിടെ മീനും പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ചീനച്ചട്ടി തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ മീൻ പൊരിക്കൽ വരെ ഈ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ കഴിക്കലുള്ളത്. അടുപ്പിലാണ് കഴിക്കലുള്ളത്. പിന്നെ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാസ് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളരിയും അതുപോലെ തന്നെ പരിപ്പുമാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചോപ്പറിൽ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് പൊടി പൊടി ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ അടുക്കളയിലത്തെ പണി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അകക്കൊന്ന് അടിച്ച് വാരി തുടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവാണ്. സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാരണം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈക്കി വൈക്കി ഓരോന്ന് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിയൂട്ടോ. പിന്നെ മീനൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ എത്രയോ പെട്ടെന്ന് കഴിയൂട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അടുക്കളത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാകവും എല്ലാ ഭാഗവും ഒന്ന് തുടച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് വേഗം അടിച്ചൊക്കെ ഒന്ന് വാരിയെടുക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാ സ്ഥലവും ഒന്ന് തുടക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനിയിപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് മക്കളെ ക്ലാസ്, പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ഈ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്ന സമയത്ത് ഭയങ്കര ലെങ്ത്തി ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലും വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ സബ്സ്ക്രൈബിൻ്റെ ഒരു ചുവപ്പ് ബട്ടൺ കാണാമല്ലോ നിങ്ങൾക്ക്, അതൊന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും. അതിലൊരു 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഓൾ എന്ന് അമർത്തിയാൽ ഞാനിടുന്ന നല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോസും നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.